ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇതിപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ, മെയിനായിട്ട് ഈ ഗ്രോസറി ഐറ്റംസ് എല്ലാം വാങ്ങാനുണ്ട്. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇതാ സഫാരിയിലെത്തിയിട്ടുള്ളത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ, കുട്ടികൾ വീട്ടിലുണ്ട്. പിന്നെ ഈ രാവിലെ ടൈം ആയതുകൊണ്ട് റൈസ് കാക്കും വരൽ നടക്കില്ല, ഓഫീസ് പോകണമല്ലോ. അപ്പോൾ തീർന്നു കഴിഞ്ഞാൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു കൂട്ടാൻ വരാമെന്ന്. ഇടയ്ക്ക് സഫാരിയിൽ വരും, ഇല്ലെങ്കിൽ ലുലുവിൽ, അങ്ങനെ മിക്സ് ആയിട്ട് പോകും. അധികവും ഇങ്ങോട്ടൊക്കെ തന്നെ വരുത്ത്. അപ്പം കയറുമ്പം തന്നെ കാണുന്ന ഇതുപോലെയുള്ള കുറേ പ്രൊമോഷൻ ഐറ്റംസ് ആട്ടോ. ഞാനിവിടെ അങ്ങനെ നിന്ന് ടൈം കളയില്ല, കാര്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അപൂർവമായിട്ടേ കിട്ടുള്ളൂ. മെയിനായിട്ട് ഇവിടുന്ന് ഞാൻ എടുക്കലേ ഇല്ല. പിന്നെയും ഇത് ഫുഡ് സെക്ഷനാണ് വരുന്നത്, അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും. അധികവും ഈ ടിൻ ഫുഡുകൾ അങ്ങനത്തെ എല്ലാം ഉണ്ടാവല്. പിന്നെ ഇതിൻ്റെ അങ്ങേ സൈഡിലായിട്ട് ഈ ടിഷ്യൂ പോലത്തെ, ഈ ഡിഷ് വാഷിങ് ലിക്വിഡ് അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം എടുക്കലുണ്ട്. അപ്പോൾ അധികവും നമ്മൾ പർച്ചേസിന് വന്നാൽ ഈ ഒരു ഭാഗത്തായിട്ടാട്ടോ ട്രോളി അവിടെ വെക്കൽ. ഇപ്പോൾ കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ കുട്ടികൾ അപൂർവമായിട്ടേ വരത്തുള്ളൂ ഇപ്പം വരെ. എന്നാലും അവരിവിടെ നിൽക്കും, ട്രോളി ഇവിടെ വെക്കും. അവയ്ക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇപ്പം വരാത്തത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതാ കുറച്ച് ഫ്രോസൺ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇങ്ങനെയുള്ള ഈ വെജിറ്റബിൾസിൻ്റെ മിക്സ് ഞാൻ എടുത്തിനേനു. പെട്ടെന്ന് കുട്ടികൾക്കെല്ലാം സ്കൂളിലേക്കെല്ലാം എന്തെങ്കിലും റൈസെല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എല്ലാം നല്ല കേട്ടോ, ഇങ്ങനെ ഒന്നോ രണ്ടോ പാക്കറ്റ് വാങ്ങിച്ചിട്ട് അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എൻ്റെ ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി അവിടെ ചിക്കൻ ഉണ്ട്, ഒരു ചിക്കൻ ഉണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ വീട്ടിലുള്ള സാധനങ്ങൾ എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അപ്പം അതിന് കണക്കായിട്ട് ഇവിടെ നിന്ന് സാധനം എടുത്താൽ മതിയല്ലോ. അപ്പോൾ പർച്ചേസിന് വരുന്നതിന് മുന്നേ അതെല്ലാം ഒന്ന് നോക്കി വെക്കുന്നത് നല്ല കേട്ടോ. അപ്പോൾ അധികവും നമ്മൾ ട്രോളി അവിടെ വെച്ചിട്ട് ഫസ്റ്റ് മീനിൻ്റെ സെക്ഷനിലേക്കാണ് വരുത്ത്. അധികവും മീനിൻ്റെ ഇവിടെ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ഇതേ ഇതുപോലെ ഒരു കൂപ്പൺ എടുക്കണം, നമ്മളെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്താൽ മതി. ഒരു അഞ്ചാറ് ആൾക്കാരേ ഉള്ളൂ, അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ വീക്കെൻഡെല്ലാം ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവും. അങ്ങനെ ഇവിടെ വന്ന് മീൻ ഇപ്പോൾ കട്ട് ചെയ്യാനുള്ളതാണ്, കട്ട് ചെയ്യാനെല്ലാം കൊടുത്ത് പിന്നെ പോയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെയെല്ലാം എടുക്കലാം. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്നാണ് സ്റ്റാർട്ട് ചെയ്യൽ. എനിക്കറിയുന്ന കുറച്ച് മീനുകളുണ്ട്, പിന്നെ അറിയാത്ത കുറേ ടൈപ്പ് മീനുണ്ട് കേട്ടോ. അതൊന്നും അങ്ങനെ എന്താ പറയുക വാങ്ങിക്കലില്ല. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഇപ്പം പ്രോൺസ് എടുക്കലുണ്ട്, കിട്ടിയാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ മത്തി, അയില, പിന്നെ ആവോലി, അയക്കൂറയെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കലുണ്ട്. ഇനിയിപ്പോൾ ആവോലി കിട്ടീന്, അയില എടുത്തിന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇതാ ഇവിടെ ഇതാ വലിയൊരു ഫിഷ് ഉണ്ട്. അപ്പം അങ്ങനെ അതും കൂടെ ഞാനൊന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയതാണ്. പിന്നെ ഇതാ ഈ ഒരു മീനുണ്ടല്ലോ, ഇത് നമ്മൾ പിയാപ്പിള മീൻ എന്ന് പറയും, ഇല്ലെങ്കിൽ കിളിമീൻ എന്നൊക്കെ പറയും തോന്നുന്നുണ്ട്. ഇത് ഫ്രൈ ആക്കിയാൽ ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ്, പക്ഷെ ഭയങ്കര മുള്ളാട്ടാ. അപ്പോൾ അതും ഞാൻ കട്ട് ചെയ്യാൻ കൊടുത്തിന്. പിന്നെ അതിന് ശേഷം ഇതാ ഞാൻ വന്നിട്ട് വെജിറ്റബിൾസ് എല്ലാം നോക്കിയിട്ട് എടുക്കുന്ന. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാ ചീര, ഇങ്ങനെ എന്താ പറയുക ലീഫി വെജിറ്റബിൾസ് എല്ലാം വെച്ചിന്. ചീര, മല്ലിയില, പുതിന അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ അവരെന്നെ സെറ്റ് ചെയ്തിട്ട് സാമ്പാറിൻ്റെ പീസസ് എല്ലാം ഇത് ഇതുപോലെ വെച്ചിന് കേട്ടോ. ഞാൻ അധികം എടുക്കില്ല, ഞാൻ വാങ്ങുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് അങ്ങനെ സാമ്പാർ ഉണ്ടാക്കല. ഞാനധികവും രണ്ടാഴ്ചത്തേക്കാണ് വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം എടുക്കൽ. പിന്നെ അതിൽ പാല് ചിലപ്പം പെട്ടെന്ന് തീരലുണ്ട്, അല്ലാണ്ടിപ്പം അരി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഒരു മാസത്തേക്കും എല്ലാം ഉണ്ടാവും. അതൊന്നും പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ ഇതാ കുറച്ച് ഉള്ളിയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പം ഉള്ളി എടുക്കുമ്പോൾ അധികവും ഞാനിങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ കവർ ഇടും കേട്ടോ, കാര്യം ചില സമയത്ത് ഇന്നിപ്പം ഒരു നനവ് പോലെ ഉണ്ട് ഉള്ളീൻ്റെ മേലെ. അപ്പോൾ കൈ ആകെ വൃത്തിയടാവും. ഇനിയിപ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് എല്ലാം നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് എല്ലാം എടുക്കലാണ്. അപ്പം എല്ലാ ദിവസവും ലഞ്ചിന് ഞാൻ നിർബന്ധമായിട്ടും ഒരു ഉപ്പേരി ഉണ്ടാക്കും കേട്ടോ. കാര്യം പൊതുവേ കുട്ടികൾക്ക് വെജിറ്റബിൾസിനോടൊരു ഒരു അലർജി പോലെയാണല്ലോ. അപ്പം ഇത് എന്തായാലും അതുകൊണ്ട് തന്നെ നിർബന്ധിച്ചിട്ടാണെങ്കിലും ഞാൻ കുറച്ചെങ്കിലും വെജിറ്റബിൾസ് അവരുടെ മീൽസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കലുണ്ട്. അധികവും വെജിറ്റബിൾസ് എടുക്കുമ്പം എടുക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വെണ്ടക്ക, ബീൻസ് എല്ലാം എടുക്കലുണ്ട്. അതിൻ്റെ എല്ലാം ഉപ്പേരി ഇഷ്ടമാണ് കുട്ടികൾക്ക്.
പിന്നെ ചീര നല്ലതുണ്ടെങ്കിൽ അതെടുക്കും. ഇടയ്ക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര ഉണ്ടാവും, ഇടയ്ക്ക് പിന്നെ അധികം നല്ലത് കിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ നല്ല ഉണ്ടേനു. ഇതിൻ്റെ ഒരു സെക്ഷനിലായിട്ട് ഇങ്ങനെ ഗ്രേറ്റഡ് കോക്കനട്ട് വെക്കലുണ്ട് ബോക്സിൽ. ഇന്നിപ്പോൾ അതില്ല, അതുകൊണ്ട് ഞാനിതാ ഇവിടെ ഗ്രേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ള. അവിടെ നിന്നും ഇങ്ങനെ കൂപ്പൺ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമായപ്പം ഫിഷെല്ലാം കട്ട് ചെയ്തിട്ട് റെഡി ആയിനേനു. പിന്നെ ഇതാ ബാക്കി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം എടുക്കാനുണ്ട്. അങ്ങനെ ഞാൻ ഓരോ സെക്ഷനായിട്ട് എടുക്കൽ, ആദ്യം മീൻ ഓർഡർ ആക്കിയിട്ട് പിന്നെ വെജിറ്റബിൾസ് എടുക്കും, പിന്നെ ഫ്രൂട്ട്സ് നോക്കിയിട്ട് അങ്ങനെ വാങ്ങും, പിന്നെ ഇതുപോലെയുള്ള ചീസ് പാല് അങ്ങനെയുള്ള ഐറ്റംസ് അങ്ങനെ എടുത്ത് ഓരോരോ സെക്ഷനിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം എന്തായാലും ഓർമ്മ വരും. പിന്നെ അതല്ലാണ്ട് ഞാൻ ലിസ്റ്റും ഇടലുണ്ട് ഫോണിൽ, ജസ്റ്റ് ഒന്നിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. പിന്നെ ഇത് ഈ ഒരു മാംഗോ പൾപ്പുണ്ട്, അതെടുത്തിന് ജ്യൂസ് പുഡിങ് പോലത്തെ ഐറ്റംസിനെല്ലാം നല്ലതാന്ന് തോന്നുന്നുണ്ട്, അപ്പോൾ അതും ഒന്ന് എടുത്തിന്. ഇത് എന്നോട് കമൻസിൽ ചോദിച്ചാൽ ഞാൻ സമൂസ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിപ്പം അതിൻ്റെ ഷീറ്റാട്ടാ, ഈ ഒരു ബ്രാൻഡാണ് ഞാൻ അധികം എടുക്കൽ. സമൂസയാണെങ്കിലും പഫ് പേസ്ട്രി ആണെങ്കിലൊക്കെ എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അധികവും ചീസ് സമൂസയെല്ലാം ഉണ്ടാക്കാൻ നല്ല ചെറിയ ഷീറ്റാട്ടിത്. ഇനിയിപ്പോൾ പാല് തൈര് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എടുക്കലാ. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും റിസ്ക്യൂ വന്നിട്ടാ, എൻ്റെ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞെന്ന് വെച്ചിട്ട് വന്നാ. അപ്പം ഞാൻ ഈ ഷൂട്ട് ചെയ്യലും എടുക്കലെല്ലാം ആയിട്ട് എന്തായാലും ലേറ്റ് ആവുമല്ലോ. അപ്പം ബാക്കി പിന്നെ സാധനങ്ങളെല്ലാം എടുക്കാൻ റെസ്ക്യൂ ഹെൽപ്പ് ചെയ്തിന്. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒന്നുമില്ലെങ്കിൽ ചോക്ലേറ്റ് മിൽക്ക്, പിന്നെ അല്ലെങ്കിൽ ഇതാ ഇതുപോലെയുള്ള സ്ട്രോബെറി മിൽക്ക് എടുക്കലുണ്ട്. അപ്പോൾ ആയിഷക്ക് ഇഷ്ടമാണ് ആ ഒരു ഫ്ലേവർ, അപ്പോൾ അങ്ങനെ അതൊന്നെടുത്ത്. പിന്നെ ഇതാ പാലെടുത്തിട്ടുണ്ട്, പാല് കുറച്ച് വീട്ടിലുണ്ട്, അപ്പം അതുകൊണ്ട് ചെറിയ ബോട്ടിലാട്ടോ എടുത്തിന്. പിന്നെ അതിന് ഡേറ്റെല്ലാം അത്രയല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതാ ഇതുപോലെയുള്ള ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേട്ട്, അപ്പം അതിൽ തന്നെ സ്ട്രോബെറി ഉണ്ട് കേട്ടോ, കുട്ടിയൊക്കെ ഇഷ്ടം. പിന്നെ ഈ ഒരു സെക്ഷനിലായിട്ട് ഇതാ ഇതുപോലെയുള്ള ജ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നാലാക്കും, നാല് ഫ്ലേവറാണ് ഇഷ്ടം. അപ്പോൾ ഒരാൾക്ക് മാംഗോ എടുത്തിന്, പിന്നെ മിക്സഡ് ഫ്രൂട്ട്, പിന്നെ മിക്സഡ് ബെറീസ്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ മിക്സഡ് ഫ്രൂട്ടും പിന്നെ ക്യാരറ്റും ഓറഞ്ചും ഉള്ള ജ്യൂസും ഏകദേശം അതിൻ്റെ ബോട്ടിൽ കാണാൻ ഒരുപോലെ. അപ്പം ഞാൻ എടുത്ത സമയത്ത് തെറ്റിപ്പോയിനേനു, പിന്നെ വന്നിട്ട് മാറ്റുക ചെയ്തിന്. പിന്നെ ഫ്രഷ് മിൽക്ക് എടുക്കും ചായയെല്ലാം വെക്കാൻ. ഇവിടെയാണെങ്കിലും റൈസ്ക്കാക്ക് മാത്രമേ ചായ ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും കോഫി കുടിക്കുമ്പം അങ്ങനെ ഫ്രഷ് മിൽക്കിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യൽ. പിന്നെ ഇതുപോലെ ലോങ് ലൈഫ് മിൽക്കും എടുക്കലുണ്ട്. ഇങ്ങനെ പുഡിങ് പായസം പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം ഇത് നല്ല കേട്ടോ. പിന്നെ ഞാൻ കോഫി ഉണ്ടാക്കുമ്പോൾ എനിക്ക് അതിലേക്ക് ഒഴിക്കാൻ ഇഷ്ടമുള്ള സംഭവം ഈ ഒരു മിൽക്ക് കേട്ടോ, റെയിൻബോ മിൽക്ക്. അതിൽ ലൈറ്റും ഉണ്ട്, ഫുൾ ഫാറ്റിൻ്റെ ഉണ്ട്, പിന്നെ ഏലക്കായൻ്റെ ആ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. ഇത് വലിയ നല്ലതൊന്നുമല്ല, എന്താ പറയുക, നല്ല കൊഴുപ്പല്ലുള്ള സംഭവമാണല്ലോ. എന്നാലും ഇത് ഒഴിച്ചിട്ട് കോഫി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഒന്ന് രണ്ടെണ്ണം എടുത്തിന്. പിന്നെ ഓയില് സൺഫ്ലവർ ഓയിൽ എടുക്കലുണ്ട്, കോൺ ഓയിലും എടുക്കലുണ്ട്. ഇന്നിപ്പം ഞാൻ കോൺ ഓയിൽ എടുത്തിന്, സൺഫ്ലവർ ഓയിൽ കുറച്ച് വീട്ടിലുണ്ട്. പിന്നെ ഈ ഒരു ബസ്മതി റൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ, അങ്ങനെ കറക്റ്റ് ബ്രാൻഡോ അങ്ങനെയൊന്നുമില്ല. വാങ്ങിച്ച് നോക്കും, നല്ലതാണെങ്കിൽ പിന്നെ അടുത്ത പർച്ചേസിന് അത് തന്നെ വാങ്ങും, അങ്ങനെയാ. പിന്നെ ഉപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ഒരു പിങ്ക് സാൾട്ട് ഇപ്പായാലും ഞാൻ യൂസ് ചെയ്യൽ, അത് കുറച്ചും കൂടെ നല്ലതാന്ന് കേട്ടോണ്ട് പിന്നെ ഞാൻ അതാ വാങ്ങൽ. പിന്നെ കുറച്ച് ഇതുപോലത്തെ പൊടികളും കാര്യങ്ങളെല്ലാം എടുക്കാനുണ്ട്, അപ്പോൾ അതെല്ലാം എടുത്ത്. പിന്നെ പയറ്, പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വാങ്ങണ്ടേനു, അതെല്ലാം പിന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ കൂടുതലെല്ലാം യൂസ് ചെയ്യുമല്ലോ. പിന്നെ ഇതാ ഇവിടുന്ന് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് സ്വീറ്റ്സിൻ്റെ ആ ഒരു സംഭവം ആട്ടോ, കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണുള്ളത്. ഞാനിവിടുന്ന് അധികവും കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുക്കൽ. ഇവിടെ ഡാർക്കും ഉണ്ട്, മിൽക്കും ഉണ്ട്. മിൽക്ക് ചോക്ലേറ്റാണ് ഞാൻ അധികവും വാങ്ങൽ. പിന്നെ ഈ ഒരു സെക്ഷൻ, ഇവിടുന്ന് ഇതുപോലെയുള്ള സീഡ്സ്, ഡേറ്റ്സ്, അങ്ങനെയുള്ള നട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഭാഗത്ത്. ഒരു ഭാഗത്ത് ചാറ്റ് ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പം കമൻസിൽ എന്നോട് ചോദിച്ചിനു ഈ ബേൽപൂരിയെല്ലാം എവിടെ നിന്നാണ് കിട്ടുകയെന്ന്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് നിന്നാട്ടാ, ഇവിടുന്ന് ഇതുപോലെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. സേവ്, പിന്നെ
പീനട്ട്സ് അല്ലാണ്ടുള്ള എല്ലാ സംഭവം കുറേ എന്താ പറയുക ചാറ്റ് ഐറ്റംസിലിടുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നേരെ കുട്ടികൾക്ക് വേണ്ട അവരെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഭാഗത്താണുള്ളത്. ഇനിയിപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ചോക്ലേറ്റും കൂടി എടുക്കുന്നുണ്ട്. അവർ നമ്മൾ പർച്ചേസിന് വരുന്നതെന്ന് പറഞ്ഞാൽ ആകെ പറയലുള്ള കുറച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ അത് വാങ്ങണം എന്നാണ്. അപ്പോൾ അവരും കൂട്ടിയിട്ട് പർച്ചേസിനെല്ലാം വരുമ്പം ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് ഇങ്ങനെ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത് ഇഷ്ടമില്ല. റൈസ്ക്ക് നേരെ ഓപ്പോസിറ്റാണ്. അവരെന്താ പറയുന്നത് അത് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഞാനൊന്നും ഇങ്ങനെ നോ പറയലുണ്ട്. ഇതിപ്പോൾ പിന്നെ അവരെ കൂട്ടാണ്ട് വന്നതാണല്ലോ. അപ്പോൾ കുറച്ച് വീര്യം കൂടുതലിരിക്കും. അതുകൊണ്ട് അവർ പറഞ്ഞ ചോക്ലേറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ ഇതാ ഫുഡിൻ്റെ ഒരു സെക്ഷനുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള നൂഡിൽസും ഫ്രൈഡ് റൈസ് എല്ലാം വാങ്ങിച്ചിനു. ഇനിയിപ്പോൾ പോയിട്ട് ഫുഡാക്കലൊന്നും നടക്കില്ലല്ലോ, എന്തായാലും ലേറ്റ് ആയിന്. പിന്നെ ഏകദേശം ഒരു മണിയെല്ലാം ആയി. പിന്നെ റൈസ് കാക്കും നല്ല വിശക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സഫാരിൻ്റെ തന്നെ മേലെയായിട്ടൊരു ഫുഡ് കോർട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കീർത്തി റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ മീൽസ് കഴിച്ചിനു. അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ വീട്ടിലെത്തി. ഞാൻ മക്കൾക്ക് ഫുഡെല്ലാം കൊടുത്ത് പിന്നെ ഇതാ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്ന. മെല്ലെ മെല്ലെ ഓരോ കവറിലെ സാധനങ്ങളെല്ലാം എടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെക്കലാണ്. സാധാരണ ഇതുപോലെയുള്ള റാക്കും ഫ്രിഡ്ജെല്ലാം ഞാൻ പർച്ചേസിന് പോകുന്നതിൻ്റെ രാവിലെയോ അല്ലെങ്കിൽ എന്താ പറയുക തലേദിവസം എങ്ങനെയോ റെഡിയാക്കലുണ്ട്. ഇപ്പം ഫ്രിഡ്ജ് ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിന്. ഈ ഒരു റാക്ക് ക്ലീൻ ആക്കിയിട്ടില്ലേനു, രാവിലെ പോയതല്ലേ. അപ്പം അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി. അപ്പം ഒരു ഉള്ളി പഴയതുണ്ടേനു, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം ചെറിയ പീസസ് എല്ലാം ആയിട്ടുണ്ടേനു. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റീന്. അങ്ങനെ ചെറിയുള്ളി ഇതാ ഇതുപോലെ ഇങ്ങനെ ഇട്ട് വെച്ചിന്. ചിലപ്പം ബോക്സിലിട്ട് വെക്കും കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ അങ്ങ് ആ ഒരു റാക്കിൽ ഇട ചെയ്ത്. പിന്നെ രണ്ട് ബോക്സിലായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് വെക്കലാം. ഇത് രണ്ട് ദിവസം മുന്നേ നമ്മൾ മോണോപ്രിക്സിൽ പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ച ഉള്ളിയാട്ടോ. അത് വേറെ തന്നെ കുറച്ച് ഹാർഡായിട്ടുള്ള ഉള്ളിയാണ്. അപ്പോൾ അതൊരു മൂന്നാലെണ്ണം ഉണ്ടേനു ബാക്കി. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിന് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് യൂസ് ചെയ്തിട്ട് പിന്നെ പുതിയതായിട്ട് വാങ്ങിയ സംഭവങ്ങൾ എടുക്കാമല്ലോ. ആ ഒരു ഫ്രൂട്ട് യോഗർട്ട് ഉണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുന്നതാണെങ്കിൽ മാത്രം ഞാൻ ചെറിയ ചെറിയ ബോക്സിലെല്ലാം ആക്കിയിട്ട് റെഡിയാക്കി വെക്കല്. അല്ലെങ്കിൽ ഇതാ ഇതുപോലെ തന്നെ എടുത്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലാട്ടോ. പിന്നെ പച്ചമുളക് കറിവേപ്പില ഐറ്റംസ് എല്ലാം സമയം കിട്ടുന്ന പോലെ അതിൻ്റെ അത് ക്ലീൻ ആക്കി അങ്ങനെ എടുത്ത് വെക്കലാ. ആപ്പിളൊന്നും ഞാൻ ഫ്രിഡ്ജിൽ വെക്കലില്ല, എല്ലാം പുറത്ത് തന്നെയാട്ടോ വെക്കൽ. സ്വീറ്റ് മെലൺ ഇവിടെ നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ചില സ്വീറ്റ് മെലൺ വാങ്ങിയാൽ പുറത്തെല്ലാം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ നല്ല മണമുണ്ടാവും, നല്ല പഴുത്തിയാണെങ്കിൽ. അപ്പോൾ ഇത് അങ്ങനെ തോന്നേനു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കുമ്പം അതിൻ്റെ സ്വീറ്റ് കുറച്ച് കൂടിയ പോലെ തോന്നലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നലുണ്ടോ? അങ്ങനെയാണെങ്കിൽ കമൻറ്റിൽ പറയട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെയുള്ള പൊടികളും കാര്യങ്ങളെല്ലാം ഇട്ട് വെക്കാനുണ്ട്. ഇത് ആദ്യം യൂസ് ചെയ്ത് ഞാനെടുത്ത് മാറ്റീന്, എന്നിട്ടാണ് പുതിയത് ഇട്ട് കൊടുത്തിന്. മേലെയായിട്ട് ആദ്യത്തെ ആ ഒരു പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പൊടിയല്ല കേട്ടോ, റവയ സംഭവം.
പിന്നെ ഈ ഒരു പരിപ്പ് ഇന്ന് വാങ്ങിയതല്ല കേട്ടോ, ഇതിന് മുമ്പേ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേനു. അതും കൂടെ ഞാനിത് ഈ ഒരു ജാറിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ ഒരു മൂന്ന് നാല് മുട്ട ഉണ്ടേനു പഴയത്, അതിങ്ങ് സൈഡിലേക്ക് വെച്ചിട്ട് പുതിയ വാങ്ങിയതെല്ലാം ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ആ പഴയതെല്ലാം യൂസ് ചെയ്തിട്ട് പിന്നെ ഞാൻ ബാക്കി മുട്ടകൾ യൂസ് ചെയ്യുള്ളൂ. കടുക് ഉപ്പ് ഐറ്റംസ് എല്ലാം സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ നമ്മളെ അടുത്ത്. പൊട്ടിച്ച പാക്കറ്റ് ഉണ്ടേനു, അത് തീരാനായി, അതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റും കൂടെ വാങ്ങിയതാണ്. പിന്നെ ഇതാ ഈ ഒരു ആമീസിൻ്റെ പത്തിരിപ്പൊടി. ഒറോട്ടി ചൂടാൻ ബെസ്റ്റ് ആട്ടാ. മെയിനായിട്ടുള്ള കാര്യം പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി എന്നല്ല, നല്ല അടിപൊളി ഒറോട്ടി എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഞാൻ കുറേ ആയി പരുതി നടക്കുന്നത്, എനിക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല, സഫാരിയിലും ഇല്ലേനു. ഇന്നിപ്പോൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചാണ്ടപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പാക്കറ്റ് എടുത്തിനേനു. അടുത്ത പിന്നെ ഇതാ ഇതാട്ടാ നെയ്പ്പത്തിലിൻ്റെ പൊടിയാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാധനം വാങ്ങിക്കുമ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചാൽ പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി. പാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം തന്നെ നമ്മൾ എന്താ പറയുക, നെയ്പ്പത്തിലിൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം വരും കേട്ടോ. ഉള്ളി പിന്നെ പെരിഞ്ചീരകം അതെല്ലാം ഇട്ടിട്ട് മൊത്തം എല്ലാം റെഡിയാക്കിയിട്ടുള്ളതാണ്. ജസ്റ്റ് അവർ പറഞ്ഞ ആ ഒരു അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഞാൻ ചുട്ടു നോക്കിയപ്പം നല്ല അടിപൊളിയേനു, നന്നായി പൊങ്ങി വന്നിന്, നല്ല ടേസ്റ്റ് ഉണ്ടേനു. അപ്പം ഞാൻ ഇപ്രാവശ്യം കൂടെ എടുത്തിന്. ഇതിനെന്തോ മൂന്ന് റിയാലെങ്ങാനേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഉപ്പ ഞാൻ യൂസ് ചെയ്യല്, ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അപ്പം പിങ്ക് സാൾട്ട് യൂസ് ചെയ്യുന്ന നല്ലതാന്നുള്ളതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാ കേട്ടോ. ഇപ്പോൾ കുറച്ചായരെ ഇത് തന്നെയാണ് യൂസ് ചെയ്യല്. പിന്നെ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നമ്മളെ സാധാ ഉപ്പ തന്നെ യൂസ് ആക്കലുണ്ട്. ഞാൻ എല്ലാ പാക്കറ്റും കൊണ്ടുപോയി കിച്ചണിൽ വെച്ച് കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ നിരത്തി വെക്കലില്ല. ഓരോരോ പാക്കറ്റായിട്ട് അതിലുള്ള സാധനങ്ങൾ അങ്ങനെ എടുത്ത് വെക്കലാട്ടാ, ഇല്ലെങ്കിൽ മൊത്തം അങ്ങ് നിരന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ ഈ ഒരു ചോക്ലേറ്റ് ആട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കാനും എല്ലാം വാങ്ങിക്കൽ, മിൽക്ക് ചോക്ലേറ്റാണ്. പിന്നെ മുന്തിരി തീർന്നിനേനു, അപ്പോൾ അതെടുത്തിന്. പിന്നെ അധികവും നമ്മൾ വാങ്ങുന്ന ഈത്തപ്പഴം ഇതാട്ടാ, ഈ ഒരു ബ്രാൻഡിൻ്റെ വാങ്ങൽ. ഇതിൻ്റെ തന്നെ പല മോഡലുണ്ട്, പല പേരിലുണ്ട്. ക്യൂ ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ. ഞാൻ അധികവും വാങ്ങാത്ത, ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്ത ഒന്ന് രണ്ട് ഐറ്റംസ് ഇതെല്ലാം. അപ്പോൾ ഗുലാബ് ജാമുൻ്റെ ഈ ഒരു പാക്കറ്റ് ചെറിയ തിൻ പാക്കറ്റ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചിട്ട് അതെടുത്തിനേനു. ഇവിടെ ആയിഷക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ ഈ രണ്ട് ഐറ്റംസ്, അതിൽ ഒന്ന് ഇതാട്ടാ നമ്മളെ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു പാക്കറ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് രണ്ട് റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ച. അപ്പം ഇത് ഫിഷ് കറിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോയിൽ ഇൻഷാല്ലാ ഞാൻ നെക്സ്റ്റ് വ്ളോഗിലെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ മെയിനായിട്ട് തേങ്ങാപ്പാലാണ് വേണ്ടത്, അപ്പം അതിന് വേണ്ടി എടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം, ഇത് മൂങ്ങ് ദാൽ എന്ന് പറയും. നമ്മളെ പരിപ്പുണ്ടല്ലോ മിച്ചറിലെല്ലാം കാണുന്ന ആ ഒരു ഫ്രൈ ആക്കിയ പരിപ്പില്ലേ, അതാട്ടോ സംഭവം. ഇതും എനിക്ക് എന്താ പറയുക, ഒരു സംഭവം ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ചെറിയ ക്വാണ്ടിറ്റിയിൽ കിട്ടൂലാലോ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാക്കറ്റ് എടുത്തിയാ. ഇതും ഫസ്റ്റ് ടൈം ആട്ടോ വാങ്ങിക്കുന്നത്. ഇതിന് നാല് റിയാലോ അങ്ങനെ എന്താ റേറ്റ് വരുന്നത്. എന്തായാലും ചെറിയ പാക്കറ്റായിട്ട് കിട്ടുമെങ്കിൽ നല്ലതേനു. ഇപ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് സാധനം വാങ്ങിക്കാൻ ഡേമാർട്ടിൽ പോയപ്പം അവിടെ 50 ഗ്രാം അങ്ങനെയെല്ലാം ചെറിയ ചെറിയ പാക്കറ്റ് കണ്ട്, അത് നല്ല യൂസ്ഫുൾ ആട്ടോ. അത്രയല്ലേ നമ്മളിപ്പം ഇതുപോലെ എന്താ പറയുക, സാബൂനരി കസ്കസ് അതെല്ലാം ഇതുപോലെ ചെറിയ പാക്കറ്റിൽ കണ്ടിനേനു. അപ്പം വേസ്റ്റ് ആവുമില്ല, നിന്നാൽ നമ്മൾ ആവശ്യം നടക്കുകയും ചെയ്യും. ഇതൊക്കെ സത്യം പറഞ്ഞാൽ അത്രയെല്ലാം കിട്ടുമെങ്കിൽ നല്ലതേനു, പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പാക്കറ്റ് തന്നെ വാങ്ങി. പിന്നെ വാങ്ങിച്ച ബിസ്ക്കറ്റും കാര്യങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് രണ്ട് ബോക്സസിലാക്കിയിട്ട് വെക്കുക ചെയ്യുക. അതാകുമ്പോൾ കുട്ടികൾക്ക് എടുക്കാനും എളുപ്പമാണല്ലോ. പിന്നെ നേരത്തെ ചിലപ്പം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ കയമാ റൈസ് ഇന്നിപ്പോൾ എടുത്തിട്ടുള്ള താലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ബ്രാൻഡിൻ്റെ ആട്ടോ. അങ്ങനെ ഇന്ന ബ്രാൻഡ് എന്നൊന്നുമില്ല, ഒന്നില്ലെങ്കിൽ ഇതെടുക്കും, ഇല്ലെങ്കിൽ മലബാർ ടേസ്റ്റിൻ്റെ കൈമാ റൈസ് എടുക്കലുണ്ട്. പിന്നെ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള അതും എടുക്കലുണ്ട്.
ഇതും അധികവും കമൻസിൽ കാണുന്ന ഏത് ബ്രാൻഡിൻ്റെ കൈമാ റൈസാണ് നല്ലതെന്നല്ല. ഇത് മൂന്നും ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു മമ്മാസ്മോ ഗ്രാൻഡ്മാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒന്നുണ്ട്, അത് ഇപ്രാവശ്യം ഇല്ലേനു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഇതെടുത്തിന്. അപ്പോൾ ബസ്മതി റൈസും ഈ കൈമാ റൈസെല്ലാം അങ്ങനെ സ്ഥിരമായിട്ട് ഒരു ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യലൊന്നുമില്ല കേട്ടോ. ഏതാ നല്ല കിട്ടുന്നത് അങ്ങനെ നോക്കിയിട്ട് എടുക്കല. പിന്നെ നമ്മൾ ചോറ് വെക്കുന്ന അരി സ്ഥിരമായിട്ട് ഒന്ന് തന്നെയാണ് യൂസ് ചെയ്യൽ. അങ്ങനെ സാധനമെല്ലാം എടുത്ത് വെച്ച് കിച്ചണെല്ലാം കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിലെല്ലാം അങ്ങനെ ഇങ്ങനെയും ജസ്റ്റ് കുറച്ച് അങ്ങനെ പൊടിയെല്ലാം അതിനാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ ബൈ.